നിങ്ങള് ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങക്ക് അല്ല നിങ്ങളുടെ ഹോളിനകത്ത് പീസ് മാത്രമേ പോകുന്നുള്ളൂ, വെള്ളം പോകുന്നില്ലല്ലോ. വെള്ളം നിങ്ങളുടെ അല്ല നിങ്ങളുടെ വെള്ളമാണ് കൂടുതലും തങ്ങിയിരുന്നേ. ആണ് ആ വെള്ളമോ തങ്ങിയിരുന്നേ, പീസാ കാണാതിരുന്നേ. നമ്മുടെ ഇതില് പീസുണ്ട്, വെള്ളം പോകണുള്ളൂ. അതെ പീസ് പോയാൽ മതി. അതെ അതെ ചോദിച്ചുള്ളൂ, അതേ പറഞ്ഞുള്ളൂ. പീസ് പോകുന്നേ പറഞ്ഞുള്ളൂ, അതേ ഇവിടെ പറഞ്ഞുള്ളൂ. ചെല്ലേ ക്ഷമയും ബുദ്ധിയും ശക്തിയും ദീർഘവീക്ഷണം യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇവൻ പോയി നാലാമത്തെ ബുദ്ധി കള്ളത്തരം യൂസ് ചെയ്യാം. ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇവൻ പറഞ്ഞു നാലാമത് ഇവൻ പോയി ജഡ്ജസ് അടുത്ത് വരാതിരിക്കാൻ വേണ്ടി തന്നെ. ഞാൻ സീരിയസ് ആയിട്ട് വരാൻ പറ്റില്ല. പറഞ്ഞു അടുത്താണ് നിൽക്കുന്നെങ്കിൽ ജഡ്ജസ് അങ്ങനെ അടുത്ത് വരും. അതെ ശരിയാണ്, പറ്റില്ല. ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു പീസ് ഉരച്ച് തീർത്തു. മര്യാദക്ക് മലയാളത്തിൽ ഒരു ടാസ്ക് വരുമ്പോ ഈ പൊന്നർജുനെ ഈ ടാസ്ക് ഒന്നും മിസ് ചെയ്താൽ ഞാനല്ലോ. പിന്നെ ഞാൻ തമാശ അല്ല പറയുന്നത്, ഫസ്റ്റ് ടൈമാണ് ഞാൻ പറയുന്നത്. ഞാൻ കേറാന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ പിന്നെ മൂന്ന് എനിക്ക് മനസ്സിലായി പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടുന്ന അതെന്തെങ്കിലും ഞാൻ ഇറങ്ങും. ഒരു 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 അതിലൊരു വർത്താനമല്ല. അപ്പൊ ഞാൻ വേണമെന്നാണെന്നുണ്ടെങ്കിൽ എടുത്തു, അത്രേ ഉള്ളൂ. ഞാൻ ഇറങ്ങും. നന്ദനക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രല്ല, ഇറങ്ങി ഇറങ്ങിയിട്ടാണെങ്കിൽ ഞാൻ ചെയ്യും. വെയിറ്റ് ചെയ്യണം. നന്ദന 5 ലക്ഷം വീട് ഓക്കെ സജ്ജടം വെച്ചാൽ മതി. അല്ല അവക്കത് ഉറപ്പായിട്ടും അർജുൻ ഒരു സ്കീം ഞാൻ പറയാം. 10 ആളുണ്ട് എന്ന് വിചാരിച്ചോ, അവിടെ വെട്ടി വന്ന് 15-10 ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അവള് മാത്രായിരിക്കില്ല, അത് കഴിഞ്ഞാൽ എല്ലാരും കൺവിൻസ് ചെയ്തു. ഈ ഫാമിലി കഴിയത്തില്ല, 2 ആഴ്ച നീണ്ടു നിൽക്കും. അപ്സര എടുക്കൂല എന്നുള്ള ഒരു സാധനം എന്താ പറയുമ്പോ, അപ്സരക്ക് ലാസ്റ്റ് വരെ നിക്കണോ എന്നൊരു സാധനം. പക്ഷേ അപ്പോഴത്തെ അപ്സരയുടെ മാനസികാവസ്ഥ, നീ പറഞ്ഞ മാനസികാവസ്ഥ ഇല്ലേ, ഈ മാനസികാവസ്ഥ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ ഫാമിലി വീക്ക് കഴിയണം. ഫാമിലി വീക്ക് കഴിയുമ്പോഴത്തേക്കും മാനസികാവസ്ഥ മാറാത്തവരുടെ മാറും. ഫാമിലി വീക്ക് ഉറപ്പാട് മാറൂടാ. ഒരുപാട് സ്പേസ്. പക്ഷെ എന്റെ കാര്യം അറിയാമോ, ഇവരാദ്യമൊക്കെ എത്ര നല്ലത് പറഞ്ഞു നിക്കണോന്ന് വിചാരിച്ചാലും ഒരു ദിവസം ഇവർക്ക് നിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കുമ്പോ എന്തെങ്കിലും പറയുമോ? അതാണ് പോയിന്റ്. അതിനു വേണ്ടിയാണ് പറയുമ്പോ നിക്കുന്നവരുടെ താഴാനും താഴ്ന്നു നിക്കുന്നവരുടെ ഉയരാനും സാധ്യത ഉറപ്പായിട്ടും. അല്ലെങ്കിൽ സ്റ്റേ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. സ്റ്റേ കൊടുക്കുന്നത് ഇപ്പം അങ്ങനെയാണെങ്കിൽ രണ്ടാള് വരും. ഇനി ചിലപ്പോ രാത്രി ഒന്ന് കൗണ്ട് ചെയ്തേ. ഞാൻ പറയല്ല, മൊത്തം 6 ടാസ്ക് ആണ്. ടാസ്ക് ചൊവ്വ ബുധൻ വ്യാഴം, 3 ചൊവ്വ ബുധൻ വ്യാഴം. വെള്ളിയാഴ്ച ടാസ്ക് ഇല്ലെങ്കിൽ 6 2 13 അല്ലേ. ഈ ആഴ്ച എന്തായാലും ഇപ്പം ബുധൻ രണ്ടാഴ്ച പാടേക്ക് വന്ന ഇപ്പം ഋഷി ഇത്രേ ഉള്ളൂ. ജയിച്ചാ ജയിച്ചു, തോറ്റാ വിട്ടു, വിട്ടേക്കാം. പ്രതീക്ഷിക്കാതിനെ പറ്റുമോ? എനിക്ക് ഓപ്പോസിറ്റ് ടീം ആൾക്കാർ ചിന്തിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. തായാണ് സിജാണ് എന്തൊക്കെ ചിന്തിക്കുന്നത് എനിക്ക്, ഏത് അറ്റം വരെ പോകുന്നത് എനിക്ക് മനസ്സിലാവും. ഈ ഓരോ ടീമിൽ ജിൻഡോ ഏത് അറ്റം വരെ പോകുന്നത് എനിക്ക്. പക്ഷേ ലാസ്റ്റ് ഞാൻ മറ്റേ പൊടിച്ചു വിട്ടു. അത് ഞാൻ പറഞ്ഞു, അവിടെ എക്സ്ക്യൂസ് ചെയ്തു. ബാക്കി എനിക്ക് ക്ലിക്ക് ചെയ്യാൻ അറിയത്തില്ല. നോക്കാൻ പോയത് പറയാൻ പറ്റത്തില്ല. അവിടെ നിന്ന് നമ്മൾ പറയാം, നിങ്ങൾ മാറി തന്നാൽ ഞങ്ങൾ ചായ മര്യാദക്ക് വെച്ചിരും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? നമുക്ക് ജയിക്കണം കേട്ടോ.